നാടിന്റെ അക്ഷരഖനിയായി നിലകൊള്ളുന്ന കൊല്ലംകോട് ഹരിജന ഉദാഹരണ വായനശാല 75ന്റെ നിറവിൽ ഗ്രാമവും നഗരവും ഇഴചേരുന്ന നാടിന്റെ ഹൃദയമിടിപ്പായ ഈ ഗ്രന്ഥാലയത്തിന്റെ ചരിത്രം ഈ വായനാ ദിനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം അകറ്റി നിർത്തിയവരെ ചേർത്തു നിർത്തി വായനയുടെ ലോകം തുറന്നിട്ട ചരിത്രം പറയുന്ന പയ്യല്ലൂർ ഹരിജനോദ്ധാരണ വായനശാലയ്ക്ക് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവ് ജാതി വേർതിരിവ് അതിർവരമ്പുകൾ നിശ്ചയിച്ച കാലത്ത് 1946 സ്വാതന്ത്ര്യസമര സേനാനിയും അധ്യാപകനുമായ പയ്യല്ലൂർ ത്യാഗരാജയ്യർ ഒരു വിഭാഗത്തെ ഇരുട്ടിൽ നിർത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ കൊളുത്തിയ വെളിച്ചമാണ് ഈ വായനശാല സമൂഹത്തിലെ എതിർപ്പുകളെ അവഗണിച്ച് ഹരിജനങ്ങൾക്കും അധസ്ഥിത വിഭാഗത്തിനും അക്ഷരവെളിച്ചം പകരാൻ തുടങ്ങിയ നിശാ പാഠശാലയ്ക്ക് പഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന ആർ ശങ്കരമേനോനാണ് ഹരിജനോദ്ധാരണ വായനശാലയെന്ന പേര് നൽകിയത് പുരട്ടിയിൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ ആലിൻചുവട്ടിൽ അത്താണിച്ചാരി നിന്ന ഓലപ്പുരിയിലെ റേഡിയോയിൽ നിന്ന് വരുന്ന വാർത്തകളായിരുന്നു പയ്യല്ലൂരിന്റെയും പ്രാന്തപ്രദേശത്തിന്റെയും അറിവിന്റെ ലോകം ആ വാർത്ത കേൾക്കാനായി ക്ഷേത്ര പരിസരത്ത് ഗ്രാമവാസികൾ ഒത്തുകൂടിയിരുന്നുവെന്നതും പോയകാല ചരിത്രം പിന്നീട് ഒട്ടേറെ സാംസ്കാരിക പരിപാടികളുടെ കേന്ദ്രമായി വായനശാല മാറി സ്വാതന്ത്ര്യാനന്തരം 1950 വായനശാലയ്ക്ക് അംഗങ്ങൾ കൂടിയതോടെ കർമ്മമണ്ഡലം കൂടുതൽ സജീവമായി രജിസ്ട്രേഷനും നടത്തി സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വരവോടെ ഡി ഗ്രേഡ് ലൈബ്രറിയായി നിലവിൽ സി ഗ്രേഡ് വായനശാലയാണ് 8000-ലധികം പുസ്തകങ്ങളും 600-ലേറെ അംഗങ്ങളും വായനശാലയ്ക്കുണ്ട് ചരിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള റഫറൻസ് പുസ്തകങ്ങൾ തേടി കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ലൈബ്രറിയിലെത്താറുണ്ട് ബാലവേദി യുവജനവേദി PSC പഠന കേന്ദ്രം മാതൃകാ ചാരിറ്റബിൾ ട്രസ്റ്റ് അമൃത ശുദ്ധജല പദ്ധതി പച്ചക്കറി കൃഷി എന്നിങ്ങനെയുള്ള പ്രവൃത്തികളുമായി നാടിന്റെ സ്പന്ദനത്തോട് ചേർന്ന് നിൽക്കുന്നു രക്തദാനസേനയും അക്ഷരസേനയുമുള്ള ഈ വായനശാല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും പങ്കുവഹിച്ചിരുന്നുവെന്ന് മാതൃകാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വിനോദ് പറയുന്നു എം കുമാരൻ വി രാധാകൃഷ്ണൻ എന്നിവർ രക്ഷാധികാരികളായി പി പ്രമോദ് കുമാർ പ്രസിഡന്റും പി രാജു സെക്രട്ടറിയും വി കൃഷ്ണൻകുട്ടി ട്രഷററുമായ 11-അംഗ ഭരണസമിതിയാണ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അന്ന് കലക്ടർ ശ്രീ ഷാഫുൽ ഹമീദായിരുന്നു പ്രൊഫസർ വിജയൻ അങ്ങനെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ വന്ന് സിവിൽ അസംബ്ലി ഗംഭീരമായി ഞങ്ങളെല്ലാം കൂടി ജ്വലനം പറഞ്ഞ് നാടകത്തെ നടത്തി അതിനുശേഷം ഗോൾഡൻ ജൂബിലിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കുറച്ചൊക്കെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രാരംഭം കൊണ്ട് വരാനാവില്ല എങ്കിലും വായനശാല പൊതുവെ ഈ ദേശത്തിലെ എല്ലാവർക്കും ഹരിജനോദ്ധാരണ വായനശാല പേരിട്ട കാരണം തന്നെ അന്ന് ഹരിജനങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിരുന്ന കാലത്ത് ഗ്രാമത്തിലെ ത്യാഗരാജയ്യ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കുമായിരുന്നു എല്ലാ ഹരിജനങ്ങൾക്കും അദ്ദേഹം ഉദ്ദേശിച്ച് പറഞ്ഞു തന്ന പേരാണ് ഹരിജനോദ്ധാരണ വായനശാല അതിൻ്റെ റിക്രിയേഷൻ പറഞ്ഞതാണ് പറഞ്ഞത് അദ്ദേഹമാണ് ഈ വായനശാലയ്ക്ക് പേരിട്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം പിന്നെ കൂടുതൽ ആൾക്കാർക്ക് വരാനും പ്രവർത്തിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങി പ്രസ് ബിൽഡിങ്ങുമായി സൗകര്യ സെക്രട്ടറി ഇപ്പോൾ പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ചെറുപ്പക്കാരാണ് വായിക്കുന്നത് 75ന്റെ നിറവിലെത്തി നിൽക്കുന്ന ഈ അക്ഷരഗിനി വായനയുടെ വേറിട്ട ലോകം തങ്ങൾക്ക് മുന്നിലേക്ക് വച്ചു നീട്ടുകയാണെന്ന് ഇവിടുത്തെ അംഗങ്ങൾ പറയുന്നു ആദ്യത്തെ പ്രവർത്തനം തുടങ്ങിയത് നിശാ പാഠശാല അതായത് രാത്രികാലങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിൽ ആ പഠനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് അത് 1960 ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ്ങായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണ് ആ ബിൽഡിംഗ് കണക്കാക്കിയിട്ടാണ് 1985 ഇവിടെ ഇതിൻ്റെ സിൽവർ ജൂബിലി വളരെ ഗംഭീരമായിട്ട് നടക്കുകയുണ്ടായി 2006 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഈ കാണുന്ന ബിൽഡിംഗ് നിലവിൽ വരുന്നത് 2013 ഇവിടുത്തെ അയ്യപ്പമ്പിളക്ക് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി മുകളിൽ ഒരു മനോഹരമായ ഒരു ഹാളും മറ്റ് സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ത്യാഗരാജയ്യരുടെ പൗത്രനായിട്ടുള്ള രാമചന്ദ്രയ്യര് നമുക്ക് സഹകരണത്തോടുകൂടി ഒരു റെസ്റ്റ് റൂം നിർമ്മിക്കുക നൽകുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ സ്ഥാപനം ഏകദേശം 75 വാർഷികം ആഘോഷിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കോവിഡ് മഹാമാരി വന്നുകൊണ്ട് അത് ഒരു വർഷം നീണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഓണാഘോഷത്തോടുകൂടി തന്നെ ഇതിൻ്റെ 75 വാർഷികം വിപുലമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്
വിവിധ വിഭാഗത്തിൽപ്പെട്ട ഊർജ സംരക്ഷണവും വിവിധ മേഖലകളിലെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമായി സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം എനർജി മാനേജ്മെന്റ് സെന്ററുമായി കൈകോർത്ത ഊർജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾക്ക് ജില്ലയിൽ നേതൃത്വം നൽകുന്നത് ഹരിജനോദ്ധാരണ വായനശാലയാണ്. യു ടി വി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ എ കെ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.